കോളേജില് കൂട്ടുകാരികളുമൊത്ത് കളിച്ചുകൊണ്ടിരുന്ന ഐഷയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. വിളിക്കുന്നത് ഇളയാപ്പയാണ്. ഫോണെടുത്ത് ഐഷ ചോദിച്ചു, എന്തു പറ്റി ഇളയാപ്പ? വാപ്പാക്ക് തീരെ സുഖമില്ല, മോൾ എത്രയും വേഗം കോളേജിൽ നിന്നും വന്നു. ഉടൻ തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് വാപ്പാക്ക് ഐഷ വിളിച്ചു. ഫോൺ വീണ്ടും എടുത്തത് ഇളയാപ്പ തന്നെയായിരുന്നു. എടുത്തിട്ട് പറഞ്ഞു, മോളെ വാപ്പാക്ക് എടുക്കാൻ കഴിയില്ല, വാപ്പായെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്, എത്രയും വേഗം മോൾ കോളേജിൽ നിന്ന് വന്നു. കാര്യം ഐഷാക്ക് മനസ്സിലായി. കാരണം ഇതേ കാരണം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞയാഴ്ചയാണ് തന്നെ വിളിച്ചത്. പെട്ടെന്ന് ഓടിച്ചെന്ന വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ കാണാൻ വന്നത് ഒരു കൂട്ടരാണ്. എത്രയും വേഗം കെട്ടിച്ചു വിടുക എന്നതാണ് വീട്ടുകാരുടെ ലക്ഷ്യം മനസ്സിലാക്കിയ ഐഷ ബാഗും എടുത്തുകൊണ്ട് കോളേജിൽ നിന്നും വീട്ടിലേക്ക് പുറപ്പെട്ടു. ബസ് സ്റ്റോപ്പിൽ പോയി കുറേ നേരം കാത്തു നിന്നിട്ടാണ് ബസ് കിട്ടിയത്. കോളേജിൽ നിന്നും വീട്ടിലേക്ക് 2-3 മണിക്കൂർ യാത്രയുള്ളത് കൊണ്ട് ഫോണിൽ പാട്ട് വെച്ചിട്ട് ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ച് ഉറങ്ങിപ്പോയി. കുറേ നേരം കഴിഞ്ഞ് ഐഷ എഴുന്നേറ്റ് നോക്കിയപ്പോൾ തൻ്റെ സ്റ്റോപ്പ് കഴിഞ്ഞു. കണ്ടക്ടറോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അടുത്ത സ്റ്റോപ്പിൽ ഇറക്കാം, വഴിയിൽ ഇറങ്ങണ്ട. അങ്ങനെ ഐഷ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. സമയം ഒരുപാട് നേരം കഴിഞ്ഞിരുന്നു. ഏകദേശം പാതിരാത്രിയോട് അടുത്തു. ഫോണിലാണെങ്കിൽ ചാർജും തീർന്നു, ആരെയും വിളിക്കാൻ കഴിഞ്ഞു. ഭയങ്കര ബുദ്ധിമുട്ടി, പ്രയാസപ്പെട്ടു. ആരെ വിളിക്കണമെന്നറിയാതെ ഐഷ ആകെ ആവലാതി. ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതുവഴി അധികം ആൾസഞ്ചാരമില്ലാത്തതുകൊണ്ട് തന്നെ അപരിചിതരായ കുറേ ആൾക്കാർ, അവസാന രണ്ട് പേര് ഐഷയെ നോക്കി പിറുപിറുത്തുകൊണ്ട് പോകും. രണ്ട് ചോരക്കണ്ണുള്ള രണ്ട് പേര്. ഐഷ ആകെ വിഷമിച്ച് ബുദ്ധിമുട്ടി ബസ് സ്റ്റോപ്പിലിരിക്കുകയാണ്. തൻ്റെ ഹൃദയമെടുപ്പ് തന്നേക്കാൾ കൂടുതൽ അടുത്തിരിക്കുന്ന ആൾക്ക് കേൾക്കുന്ന രീതിയിലേക്ക് കാര്യമെടുത്തു. പോയ രണ്ടുപേർ തിരികെ വന്നു. രണ്ടുപേരും ഐഷയുടെ പിറകിലായിട്ട് ചോരക്കണ്ണുള്ളവരിൽ ഒരാൾ ഐഷയുടെ തൊട്ടടുത്തേക്ക് വന്നു. ഐഷയുടെ ഹൃദയമാണെങ്കിൽ ഭയങ്കരമായിട്ടിരിക്കാൻ തുടങ്ങി. ചീവീടിൻ്റെ ശബ്ദം കാതിലേക്ക് തുളച്ചു കയറുന്നു. ഐഷ ആകെ ബുദ്ധിമുട്ടി. ഐഷയുടെ ഹൃദയമെടുപ്പ് ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. ഞരമ്പുകൾ വലിഞ്ഞു മുറുകാൻ തുടങ്ങി. ചോരക്കണ്ണുള്ളവരിൽ ഒരാൾ ഐഷയുടെ അടുത്ത് വന്നിട്ട് ഓരോന്നോരോന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ആകെ വിഷമത്തിലായ ആയിഷ ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുമ്പോൾ പിതാവിൻ്റെ സൈക്കിളിൻ്റെ ഒച്ച കേട്ടു. സൈക്കിളിൻ്റെ മണി പെട്ടെന്ന് ഐഷ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ചോരക്കണ്ണുള്ളവരിൽ നിന്നും ഐഷയെ കൂട്ടിക്കൊണ്ട് പിതാവ് സൈക്കിളിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പോയി. പോകുന്ന വഴിക്ക് ഐഷ പിതാവിനോട് പറഞ്ഞു, പാപ്പ, പാപ്പാക്ക് സൈക്കിളൊന്ന് മാറ്റിക്കൂടി, ഇത്രയും കാലമായില്ലേ, ഇനിയെങ്കിലും സൈക്കിളൊന്ന് മാറ്റിയിട്ട് നല്ലൊരു ബൈക്ക് വാങ്ങിക്കൂടെ. പിതാവ് ചെറുപുഞ്ചിരിയോടുകൂടി ഐഷായോട് പറഞ്ഞു, മോളെ, ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മാറ്റാൻ കഴിയില്ല. അങ്ങനെ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീടിനടുത്ത് എത്താറ. അപ്പോൾ ഐഷ ചോദിച്ചു, ഇളയാപ്പ എന്തിയെ? ഇളയാപ്പ മോളെ കാണാത്തത് കൊണ്ട് ടൗണിലേക്കും പോയി, ഞാൻ ബസ് സ്റ്റോപ്പിലേക്കും വന്നതാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഐഷയും വാപ്പയും കൂടി വീട്ടിലെത്തി. പെട്ടെന്ന് ബാഗും എടുത്ത് വീട്ടിലേക്ക് കയറാൻ നേരത്ത് വീട്ടിൽ ഭയങ്കരമായ കരച്ചിലും സങ്കടവും. കാര്യമെന്തെന്ന് മനസ്സിലാകാത്ത ഐഷ വീടിനുള്ളിലേക്ക് കയറി ചെന്നു. എല്ലാവരും ഐഷയെ കണ്ടിട്ട് സങ്കടം ഒന്നും കൂടി കൂടി. വീടിനുള്ളിൽ വെള്ളപ്പുതപ്പിൽ പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന പിതാവിനെ കണ്ട് ഐഷ ഞെട്ടിപ്പോയി. വാപ്പയുടെ കാലിൻ്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ഒന്നും മനസ്സിലാവാത്ത ഐഷ ചായപ്പിലേക്ക് നോക്കിയപ്പോൾ സൈക്കിൾ അവിടെ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഐഷ ഒരു കാര്യം തിരിച്ചറിയുന്നത്. തൻ്റെ പിതാവ് മരണപ്പെട്ടിട്ട് മണിക്കൂറുകളായി.